പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ട് രാജാക്കന്മാർ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. രണ്ട് രാജാക്കന്മാർ 5:3 ഇതിപ്രകാരം വായിക്കുന്നു: അവൾ തൻ്റെ യജമാനത്തെയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. രണ്ട് രാജാക്കന്മാർ 5:1-15 വാക്യങ്ങളിൽ ആസ്പദമാക്കിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ബാല്യക്കാരത്തി അവൾ തൻ്റെ യജമാനത്തെയോട്, അതായത് ആരാം രാജ്യത്തിൻ്റെ സേനാപതിയായ നയമാൻ്റെ ഭാര്യ തൻ്റെ യജമാനത്തെയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയാ സ്തോത്രം. 1-ാം അധ്യായം വായിക്കുമ്പോൾ ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ ആരാം രാജാവ് അവനെ മഹാനും മാന്യനുമായി എണ്ണി. ഹല്ലേലൂയാ സ്തോത്രം. നയമാനെ മാന്യനും മഹാനുമായി എണ്ണി. ഹല്ലേലൂയാ സ്തോത്രം. ആരാം രാജാവിൻ്റെ സേനാപതിയായിരുന്നു നയമാൻ. നയമാൻ താൻ അശ്ശൂർ രാജാവിനെ ജയിച്ച് ആരാം രാജ്യം താൻ പിടിച്ചടക്കി ആരാമിന് വലിയ ജയം നൽകിയപ്പോൾ, ഹല്ലേലൂയാ സ്തോത്രം, ആരാം രാജാവ് തൻ്റെ സേനാപതിയായ നയമാന് മാന്യത കൽപ്പിച്ചു, അവനെ മാന്യനും മഹാനുമായി എണ്ണി. ഹല്ലേലൂയാ സ്തോത്രം. നയമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആനന്ദമെന്നാണ്, ജോയ്. ഹല്ലേലൂയാ സ്തോത്രം. ഇവിടെ പറയുന്നു, നയമാൻ പരാക്രമശാലിയായിരുന്നു, താൻ യുദ്ധം ചെയ്യുന്നവനായിരുന്നു, താൻ ജയിച്ചു, എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഹല്ലേലൂയാ സ്തോത്രം. നോക്കൂ, ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ താൻ മഹാനായിരുന്നു, താൻ മാന്യനായിരുന്നു, തൻ്റെ പേരിൻ്റെ അർത്ഥം ആനന്ദമായിരുന്നു, എന്നാൽ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഹല്ലേലൂയാ. കാരണം ഹല്ലേലൂയാ, താൻ കുഷ്ഠരോഗിയായിരുന്നു. ഹല്ലേലൂയാ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയാ സ്തോത്രം, യജമാനത്തിയായി, അതായത് നയമാൻ്റെ ഭാര്യയ്ക്ക് സേവ ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയാ ഒരു ദാസി ഉണ്ടായിരുന്നു. ഹല്ലേലൂയാ. അതിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആരാമിയർ കച്ചവടപ്പടിയായി വന്നിരുന്നപ്പോൾ ഇസ്രയേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഇസ്രയേലിയ ദേശത്തിൽ നിന്ന് ഒരു ബാല്യക്കാരത്തെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോയിരുന്നു. ഹല്ലേലൂയാ സ്തോത്രം. അപ്പോൾ നയമാൻ്റെ ഭവനത്തിൽ, ഹല്ലേലൂയാ, ആ ബാല്യക്കാരത്തി ഉണ്ട്. ഹല്ലേലൂയാ സ്തോത്രം. അപ്പോൾ നയമാൻ കുഷ്ഠരോഗിയാണെന്ന് ഹല്ലേലൂയാ ഈ ബാല്യക്കാരത്തിക്ക് അറിയാമായിരുന്നു. ഹല്ലേലൂയാ സ്തോത്രം. ഈ ഹല്ലേലൂയാ, ഈ രണ്ട് രാജാക്കന്മാർ 5-ാം അധ്യായം 1-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയാ സ്തോത്രം, പല വ്യക്തിജീവിതങ്ങളെ, ഏകദേശം 8 മുതൽ 10 ഹല്ലേലൂയാ വ്യക്തിജീവിതങ്ങളെ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന്, 1 മുതൽ 15 വാക്യത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയാ സ്തോത്രം. അതിലൊന്ന്, ഹല്ലേലൂയാ, ആരാം രാജാവുണ്ട്, ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാനുണ്ട്, നയമാൻ്റെ ഭാര്യ അതിൽ ഉൾപ്പെടുന്നു. ഹല്ലേലൂയാ സ്തോത്രം. ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരത്തെ അതിൽ ഉൾപ്പെടുന്നു. ഹല്ലേലൂയാ സ്തോത്രം. ഇസ്രയേൽ രാജാവ് അതിൽ ഭാഗവാക്കാണ്. ഹല്ലേലൂയാ സ്തോത്രം. അതോടൊപ്പം തന്നെ ഹല്ലേലൂയാ, ഇസ്രയേലിലെ പ്രവാചകനായ എലീശ അവിടെയുണ്ട്, എലീശയുടെ ഭൃത്യൻ അവിടെയുണ്ട്. ഹല്ലേലൂയാ സ്തോത്രം. അതോടൊപ്പം തന്നെ ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ, ഈ നയമാൻ്റെ ഭൃത്യന്മാരും, ഹല്ലേലൂയാ, ഇതിൽ ഉൾപ്പെടുന്നു. ഹല്ലേലൂയാ സ്തോത്രം. ഈ 1 മുതൽ 15 വാക്യം നമ്മൾ ചുരുക്കി ഒന്ന് നോക്കിക്കഴിയുമ്പോൾ, ഹല്ലേലൂയാ സ്തോത്രം, ഈ കുഷ്ഠരോഗിയായ നയമാൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ സ്തോത്രം, തൻ്റെ ഭാര്യയുടെ വാക്ക്, ഹല്ലേലൂയാ, കേട്ട്, ഹല്ലേലൂയാ, ഇസ്രയേലിൽ കടന്നു പോകുന്നു. ഹല്ലേലൂയാ. ആരാം രാജാവ് താനൊരു എഴുത്ത് ഇസ്രയേൽ രാജാവിന് കൊടുത്തയക്കുന്നു. ഹല്ലേലൂയാ സ്തോത്രം. എന്നാൽ ഇസ്രയേൽ രാജാവ്, ഹല്ലേലൂയാ, താൻ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ, ഈ ആരാം രാജാവിൻ്റെ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഈ എഴുത്ത് അക്സെപ്റ്റ് ചെയ്യാതെ, ഹല്ലേലൂയാ, താൻ ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ഈ വാർത്ത കേട്ട എലീശ, ഹല്ലേലൂയാ, തൻ്റെ ദൗത്യം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, അതറിഞ്ഞ് ഹല്ലേലൂയാ താൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയാ സ്തോത്രം. നയമാൻ, ഹല്ലേലൂയാ, എലീശയുടെ അടുത്ത് വരുന്നു, ഹല്ലേലൂയാ. എന്നാൽ എലീശ, ഹല്ലേലൂയാ സ്തോത്രം, താൻ കടന്നു ചെല്ലാതെ തൻ്റെ വൃദ്ധനെ അയക്കുകയും, ഹല്ലേലൂയാ, യോർദാനിൽ 7 പ്രാവശ്യം കുളിപ്പാൻ, ഹല്ലേലൂയാ, കൽപ്പിക്കുകയും അവിടെ ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയാ, നയമാൻ അതുമായിട്ട്, ഹല്ലേലൂയാ, പൊരുത്തപ്പെടുവാൻ സാധിക്കാതെ, ഹല്ലേലൂയാ സ്തോത്രം, താൻ ആയിരിക്കുന്ന അവസ്ഥ നമുക്കവിടെ വായിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയാ, തൻ്റെ
ഭൃത്യന്മാർ പിന്നെ നയമാനോട് പറഞ്ഞ് ഹാലലിയ ആ പ്രവൃത്തി വൻകാര്യം ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്രകാരം നയമാൻ ഹാലലിയ കുഷ്ഠരോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിച്ച് തൻ്റെ ശരീരം ഹാലലിയ ഒരു ഹാലലിയ സ്തോത്രം ഹാലലിയ വളരെ ഹാലലിയ ശുദ്ധിയുള്ളവനായി തീർന്നതായിട്ട് ഹാലലിയ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ബാലൻ്റെ ശരീരം പോലെ ഹാലലിയ അപ്രകാരം ശുദ്ധിയുള്ളവനായി ഹാലലിയ നയമാൻ മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹാലലിയ സ്തോത്രം. എന്നാൽ ഹാലലിയ നാം ചിന്തിക്കുന്നത് ഹാലലിയ സ്തോത്രം, നാം പലപ്പോഴും കേട്ടിട്ടുള്ളത് ഹാലലിയ എലീശ കുഷ്ഠരോഗിയായ നയമാനെ സൗഖ്യമാക്കുന്നതാണ് ഹാലലിയ. ഇന്നെനിക്ക് പറവാനുള്ളത് ഹാലലിയ, ഇതിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഹാലലിയ ആ ബാല്യക്കാരത്തിയുടെ ഹാലലിയ പ്രവൃത്തിയാണ് ഹാലലിയ സ്തോത്രം. നമുക്ക് ആ ബാല്യക്കാരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ അവിടെ പറയുന്നു ഹാലലിയ 5:3 അവൾ തൻ്റെ യജമാനത്തിയോട്, ഹാലലിയ യജമാനൻ ശമരയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ ഹാലലിയ അവൻ അവൻ്റെ കുഷ്ഠം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഹാലലിയ. അപ്പോൾ ബാല്യക്കാരത്തിയ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, ഹാലലിയ താൻ അടിമയായി പിടിക്കപ്പെട്ടവൾ ഹാലലിയ സ്തോത്രം. താൻ അടിമയായി ഹാലലിയ പിടിക്കപ്പെട്ട ഹാലലിയ ശത്രു രാജ്യത്തിൽ വന്ന് ഹാലലിയ ജീവിക്കുന്നവളാണ് ഹാലലിയ സ്തോത്രം. തൻ്റെ കൂടെയുള്ള മാതാപിതാക്കളോ തൻ്റെ സഹോദരങ്ങളോ തൻ്റെ അടുത്തില്ല ഹാലലിയ സ്തോത്രം. വേണമെങ്കിൽ ഹാലലിയ നിരാശപ്പെട്ട ഹാലലിയ ഇതെനിക്ക് എങ്ങനെ സംഭവിച്ചു, അതെനിക്ക് എങ്ങനെ ഹാലലിയ സംഭവിച്ചു എന്ന് ഹാലലിയ താൻ ഹാലലിയ പരാതി പറഞ്ഞുകൊണ്ട് മാറിയിരിക്കാമായിരുന്നു ഹാലലിയ സ്തോത്രം. എന്നാൽ ഹാലലിയ സ്തോത്രം അവൾ അവിടെ നമുക്ക് ഹാലലിയ ആ ബാല്യക്കാരത്തെക്കുറിച്ചൊന്ന് പഠിച്ചാൽ ഹാലലിയ കാണുവാൻ സാധിക്കുന്നത് ഹാലലിയ യഹോവയിൽ തനിക്കുള്ള വിശ്വാസം ഹാലലിയ ഉറച്ചതായിരുന്നു. ഹാലലിയ ശത്രു രാജ്യത്തിലും ഹാലലിയ തൻ്റെ വിശ്വാസത്തിന് വേണ്ടി അവൾ നിന്നു ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. താൻ ഹാലലിയ ശമരയിലായിരുന്നപ്പോൾ ഹാലലിയ ഏലിയാവും എലീശയും ചെയ്തെടുത്ത പ്രവൃത്തികൾ ഹാലലിയ കേൾക്കുകയും കാണുകയും ചിലപ്പോൾ അത് അനുഭവിക്കുകയും ചെയ്തവളായിരിക്കാം ഹാലലിയ സ്തോത്രം. ഹാലലിയ കാരണം ഹാലലിയ സ്തോത്രം അത് ഹാലലിയ ഹാലലിയ സ്തോത്രം. ഇവിടെ പറയുന്നു ഹാലലിയ തൻ്റെ യജമാനൻ്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ, ഹാലലിയ ശമരയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ ഹാലലിയ എന്നവൾ പറയുന്നുണ്ട്. അപ്പോൾ ഹാലലിയ ശമരയിലെ പ്രവാചകനായിരുന്ന എലീശയെക്കുറിച്ച് ഹാലലിയ അവൾക്ക് നല്ല ഹാലലിയ ബോധ്യമുണ്ട് ായിരുന്നു ഹാലലിയ. താൻ ഹാലലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന ഹാലലിയ പ്രവാചകനാണ് ഹാലലിയ. യഹോവയിൽ കൂടി തൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തിയത് ഹാലലിയ അവൾക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ഹാലലിയ സ്തോത്രം, ഹാലലിയ സ്തോത്രം. താൻ ഹാലലിയ അടിമത്തത്തിലായിരുന്നു എങ്കിലും ഹാലലിയ സത്യത്തിന് വേണ്ടി അവൾ നിൽക്കുവാൻ ഹാലലിയ അവിടെ ഉറച്ചു നിൽക്കുവാൻ ഹാലലിയ അവൾക്ക് കഴിഞ്ഞു എന്നത് ഹാലലിയ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുവാൻ സാധിക്കും. ഹാലലിയ സ്തോത്രം. വീണ്ടും നമ്മൾ ഹാലലിയ ഇത് വായിച്ചു കഴിയുമ്പോൾ ഹാലലിയ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാലലിയ സ്തോത്രം. ഹാലലിയ തൻ്റെ യജമാനത്തിയോടാണ് ഹാലലിയ ആ ബാല്യക്കാരത്തി അത് പറയുന്നത്. അപ്പോൾ ഹാലലിയ യജമാനത്തോട് പറയുവാൻ തക്കവണ്ണമുള്ള ഹാലലിയ ഒരു ഹാലലിയ വിശ്വസ്തത ഹാലലിയ അല്ലെങ്കിൽ ഹാലലിയ താൻ അത്രത്തോളം ഹാലലിയ യജമാനത്തിയോട് ഹാലലിയ തൻ്റെ ജോലിയിൽ ഹാലലിയ വിശ്വസ്തത പാലിച്ചിരുന്നു. ഹാലലിയ തനിക്കത് പറയുവാൻ സാധിക്കുന്ന ഒരു ബന്ധം ഹാലലിയ യജമാനത്തിയോട് ഹാലലിയ ബാല്യക്കാരത്തിക്ക് ഉണ്ടായിരുന്നു. ഹാലലിയ സ്തോത്രം, ഹാലലിയ. അതും തന്നെയല്ല, ഹാലലിയ യജമാനത്തിക്കും ഹാലലിയ ആ ബാല്യക്കാരത്തിയോട് ഹാലലിയ അത്രത്തോളം ഒരു അടുപ്പമുണ്ടായിരുന്നു. ഹാലലിയ താൻ വിശ്വസ്തതയോടെ താൻ വിശ്വസ്തതയായിരുന്നതുകൊണ്ടാണ് മാത്രമാണ് ഹാലലിയ തൻ്റെ പ്രവൃത്തിയിൽ ഹാലലിയ തൻ്റെ ജോലി മേഖലകളിൽ ഹാലലിയ താൻ വിശ്വസ്തയായിട്ടിരുന്നതുകൊണ്ടാണ് ഹാലലിയ അപ്രകാരം ആ യജമാനത്തെയും ഹാലലിയ ആ ബാല്യക്കാരത്തിയുടെ വാക്ക് കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹാലലിയ സ്തോത്രം. രക്തം ജയം. ഇവിടെ അവൾ പറയുന്നുണ്ട് ഹാലലിയ യജമാനനെ, ഹാലലിയ യജമാനത്തിയോട് പറയുന്നുണ്ട് യജമാനൻ ശമരയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ ഹാലലിയ സ്തോത്രം ഈ കുഷ്ഠരോഗം മാറും. ഹാലലിയ അത് ഹാലലിയ ബാല്യക്കാരത്തിക്ക് നല്ല ഉറപ്പാണ്. ഹാലലിയ ശമരയിലുള്ള പ്രവാചകനിൽ കൂടി ഈ വലിയൊരു കാര്യം ഹാലലിയ ഹാലലിയ ചെയ്തെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത്. ഹാലലിയ സ്തോത്രം. അതിനുശേഷം നമ്മൾ ഹാലലിയ 4 വരുമ്പോൾ ഹാലലിയ 5:2 അതിൻ്റെ 4 വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ ചെന്ന് തൻ്റെ യജമാനനോട്, അതായത് ഹാലലിയ നയമാൻ ചെന്ന് ഹാലലിയ തൻ്റെ യജമാനായ ഹാലലിയ 7 പറയുകയാണ്, ഹാലലിയ ഇസ്രയേൽ ദേശക്കാരത്തെയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. ഹാലലിയ അപ്പോൾ ഇസ്രയേൽക്കാരത്തെയായ പെൺകുട്ടി ഹാലലിയ തൻ്റെ ബാല്യക്കാരത്തെ ഇന്നിന്ന പ്രകാരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രാജാവേ എന്ന് ഹാലലിയ നയമാൻ ചെന്ന് ഹാലലിയ തൻ്റെ രാജാവിനോട് പറയണമെങ്കിൽ ഹാലലിയ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഹാലലിയ സ്തോത്രം ഈ ബാല്യക്കാരത്തിക്ക് ഹാലലിയ ഉണ്ടായിരിക്കണം. ഹാലലിയ സ്തോത്രം. രക്തം ചെയ്യാം. ഹാലലിയ സേനാപതിയാണ് ഹാലലിയ. വേണമെങ്കിൽ പേടിച്ച് ആ ബാല്യക്കാരത്തേക്ക് മാറി നിൽക്കായിരുന്നു ഹാലലിയ. ഇവൻ അവളുടെ ജീവൻ പോലും ഹാലലിയ ഹാലലിയ കളയാനുള്ള ഹാലലിയ പദവി ഈ ഹാലലിയ സേനാപതിക്കുണ്ട്. ഹാലലിയ സ്തോത്രം. എന്നാൽ ഹാലലിയ അവളൊന്നും പേടിച്ചില്ല. ഹാലലിയ ശത്രു രാജ്യത്തായിരുന്നാൽ പോലും ഹാലലിയ താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഹാലലിയ ആ ബാല്യക്കാരത്തെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹാലലിയ സ്തോത്രം. ഹാലലിയ താൻ ഹാലലിയ നയമാൻ പോയി പറഞ്ഞത് ഹാലലിയ ആ രാജാവ്
ഹാലലിയ അപ്രകാരം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആരാം രാജാവ് പറയുന്നു, നീ പോയി വരിക, ഞാൻ ഇസ്രയേൽ രാജാവിന് എഴുത്തു തരാമെന്ന്. ഹാലലിയ സ്തോത്രം. അപ്രകാരം എഴുത്തുമായി ഹാലലിയ ഇസ്രയേൽ രാജാവിൻ്റെ അടുക്കിലേക്ക് ഹാലലിയ നയമാൻ പോകുകയാണ്. ഹാലലിയ സ്തോത്രം. അതിനുശേഷം ഹാലലിയ ഏഴാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഹാലലിയ നയമാൻ താൻ ചെന്ന് ഹാലലിയ ഇസ്രയേൽ രാജാവിന് കത്ത് കൊടുക്കുന്നു. ഹാലലിയ ഇസ്രയേൽ രാജാവ് കത്ത് വായിച്ചപ്പോൾ ഹാലലിയ ഇസ്രയേൽ രാജാവിൻ്റെ പ്രതികരണം നാം എല്ലാവരും ശ്രദ്ധിക്കണം. ഹാലലിയ താൻ അവിടെ വസ്ത്രം കീറി, ഹാലലിയ ഇവൻ ഇതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു, മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? ഹാലലിയ ഇസ്രയേൽ രാജാവിൻ്റെ പ്രതികരണം. ഹാലലിയ ഹാലലിയ ഇത് വായിച്ചു കഴിയുമ്പോൾ ഹാലലിയ നമുക്ക് മനസ്സിലാകും, ഹാലലിയ ഒരു താല്പര്യവുമില്ലാതെ അല്ലെങ്കിൽ ഹാലലിയ ഒരു ഹാലലിയ ഭൗതിക ചിന്തയാണ് ഹാലലിയ പെട്ടെന്ന് ഇസ്രയേൽ രാജാവിന്മേൽ കടന്നു വന്നത്. ഹാലലിയ സ്തോത്രം. ഹാലലിയ ഒന്ന് പറഞ്ഞാൽ ഹാലലിയ ഈ ബാല്യക്കാരത്തേക്കുണ്ടായ ഹാലലിയ ആ വിശ്വാസം പോലും ഹാലലിയ ഹാലലിയ അല്ലെങ്കിൽ ബാല്യക്കാരത്തേക്ക് യഹോവയോടുണ്ടായിരുന്ന ഹാലലിയ അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം പോലും ഹാലലിയ ഇസ്രയേൽ രാജാവിന് അവിടെ ഇല്ല. ഹാലലിയ സ്തോത്രം. ഹാലലിയ ഇസ്രയേൽ രാജാവ് വിചാരിച്ചു, ഹാലലിയ ആരാം രാജാവ് ഹാലലിയ യുദ്ധത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഹാലലിയ തനിക്കെതിരെ പയറ്റുന്നതെന്ന്. ഹാലലിയ സ്തോത്രം. ഇത് ഹാലലിയ എലീശ പ്രവാചകൻ അറിഞ്ഞു. ഹാലലിയ എലീശ പ്രവാചകൻ പറഞ്ഞു, ഹാലലിയ ധൈര്യത്തോടെ പറഞ്ഞു, ഹാലലിയ ഹാലലിയ ഇസ്രയേൽ രാജാവ് എന്തിനങ്ങനെ ചെയ്യുന്നു? ഹാലലിയ ആ ഹാലലിയ നയമാനെ എൻ്റെ അടുക്കൽ വിട്. ഹാലലിയ സ്തോത്രം. ഞാൻ കുഷ്ഠം മാറ്റിക്കൊടുക്കാം. ഹാലലിയ സ്തോത്രം. രക്തം ജയം. ഹാലലിയ പ്രവാചകൻ. ഹാലലിയ നല്ല ഉറപ്പുണ്ട്. ഹാലലിയ ഈ കുഷ്ഠം മാറ്റുവാൻ ഹാലലിയ ഹാലലിയ എന്നെ നിയമിച്ച പ്രവാചകനായി നിയമിച്ച ഹാലലിയ യഹോവയ്ക്ക് കഴിയും. ഹാലലിയ സ്തോത്രം. രക്തം ജയം. ഹാലലിയ അപ്രകാരം ഹാലലിയ സ്തോത്രം. നയമാൻ ഹാലലിയ എലീശയുടെ അടുത്തേക്ക് എത്തുന്നു. ഹാലലിയ എലീശ പ്രവാചകൻ്റെ അടുത്ത് നയമാന് ഹാലലിയ ലഭിച്ച സ്വീകരണം ഹാലലിയ നമുക്ക് താഴെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഇവിടെ പറയുന്നു ഹാലലിയ അങ്ങനെ നയമാൻ ഹാലലിയ രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട്, വായിക്കുകയാണ്. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ ചെന്ന് നിന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പത്തെ പോലെ നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. ഹാലലിയ. അപ്പോൾ ഹാലലിയ നയമാൻ ആരാണ്? ആരാം രാജാവിൻ്റെ ആരാം രാജ്യത്തെ സേനാപതി. ഹാലലിയ സ്തോത്രം. രക്തം ജയം. ഹാലലിയ നയമാൻ്റെ അടുത്ത് ഹാലലിയ സ്തോത്രം എല്ലാവരും വരണം. ഹാലലിയ എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. നയമാൻ്റെ ചിന്തകളോ അല്ലെങ്കിൽ നയമാൻ്റെ കണക്ക് കൂട്ടലുകളോ അല്ല ഹാലലിയ ഇവിടെ സംഭവിച്ചത്. ഹാലലിയ സ്തോത്രം. രക്തം ജയം. നയമാൻ വിചാരിച്ചു, ഹാലലിയ താൻ ഹാലലിയ എലീശയുടെ അടുത്ത് എത്തുമ്പോഴത്തേന് ഹാലലിയ എലീശ ഇറങ്ങി വരും, തൻ്റെ അടുത്ത് നിൽക്കും, തൻ്റെ മേൽ കൈവെക്കും. ഹാലലിയ അപ്രകാരം ഈ കുഷ്ഠരോഗം ഹാലലിയ മാറി, ഞാൻ ശുദ്ധനായിത്തീരും. എന്നാൽ ഹാലലിയ സ്തോത്രം, തൻ്റെ ചിന്തകൾക്ക് അതീതമായി ഹാലലിയ എന്നാൽ തൻ്റെ കാഴ്ചപ്പാടുകളല്ല ഹാലലിയ പിന്നെയോ ഹാലലി ഇപ്പോൾ ഹാലലിയ താൻ നിനച്ചതല്ല ഹാലലിയ ഇപ്പോൾ താൻ ഹാലലിയ ഹാലലിയ അനുഭവിച്ചത്. ഹാലലിയ നേരെ ഹാല വിപരീതമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഹാലലിയ അവിടെ നിലനിൽക്കുന്നത്. ഹാലലിയ സ്തോത്രം. ഇത് കേട്ടപ്പോൾ ഹാലലിയ നയമാൻ വളരെ ദേഷ്യമുണ്ടായി. ഹാലലിയ യോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിക്കുകയോ? ഹാലലിയ സ്തോത്രം. ഹാലലിയ ഇതിലും വലിയ നദികൾ ഹാലലിയ ഹാലലിയ ഞങ്ങളുടെ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ ഹാലലിയ വളരെ ഹാലലിയ പുച്ഛമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു നയമാനെ, ദേഷ്യപ്പെടുന്ന രീതിയിൽ ഹാലലിയ ഹാലലിയ ആയിരിക്കുന്ന നയമാനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഹാലലിയ എന്നാൽ ഹാലലിയ സ്തോത്രം. അവിടെ തൻ്റെ ഹൃദ്യന്മാർ ഹാലലിയ നയമാൻ്റെ ഹൃദ്യന്മാർ ഹാലലിയ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. ഹാലലിയ ഹാലലിയ ഈ അഞ്ചാം അധ്യായം രണ്ടാം രാജാക്കന്മാർ അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം. എന്നാൽ അവൻ്റെ ഹൃദ്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെയിരിക്കുമോ? പിന്നെ അവൻ, കുളിച്ച് ശുദ്ധമാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം. ഹാലലിയ ഹാലലിയ സ്തോത്രം. ആ ഹൃദ്യന്മാർ പറയുകയാണ്, ഹൃദ്യന്മാർ ഉണർന്ന് പ്രവർത്തിച്ചു. ഹാലലിയ ആ സമയത്ത് അവർ പറയുകയാണ്, ഹാലലിയ ഹാലലിയ യജമാനനെ, പിതാവേ ഹാലലിയ നിന്നോട് ആ പ്രവാചകൻ വലിയ കാര്യം പറഞ്ഞാൽ നീ ചെയ്യുകയില്ലയോ? ഹാലലിയ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഹാലലിയ ഹാലലിയ പ്രവാചകൻ നിന്നോട് പറഞ്ഞത്. ഹാലലിയ യോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം ഒന്ന് കുളിക്കുവാൻ, ഹാലലിയ അത് നിനക്ക് ചെയ്യരുതോ? ഹാലലിയ വളരെ വിനയത്തോടും ബഹുമാനത്തോടും കൂടി അത് പറഞ്ഞു. ഹാലലിയ ഹാലലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ സമയമായപ്പോൾ ഹാലലിയ അത് കേൾക്കുവാനുള്ളൊരു മനസ്സ് നയമാനുണ്ടായി. ഹാലലിയ താൻ അപ്രകാരം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
ഹാലേലിയ സ്തോത്രം. ഹാലേലിയ. അപ്പോൾ അവൻ ചെന്നു, അപ്പോൾ നയമാൻ ചെന്നു. ഹാലേലിയ. ദേവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. ഹാലേലിയ സ്തോത്രം. രക്തം ജയം. ഹാലേലിയ. ഹാലേലിയ. തൻ്റെ വൃദ്ധന്മാർ പറഞ്ഞത് ഹാലേലിയ അല്പം ഒന്ന് കേൾക്കുവാൻ തക്കവണ്ണം മനസ്സ് വെച്ച നയമാൻ്റെ ഹാലേലിയ ഹാലേലിയ ആ പ്രവൃത്തി ഹാലേലിയ അവിടെ ഹാലേലിയ ഹാലേലിയ സ്തോത്രം. ആ പ്രവൃത്തിയിൽ നിന്നും ഹാലേലിയ ഒരു വലിയൊരു അത്ഭുതം അവിടെ നടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഹാലേലിയ. താൻ യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങി. ഹാലേലിയ. തൻ്റെ ശരീരം ബാലൻ്റെ ശരീരം പോലെ ഹാലേലിയ ശുദ്ധിയുള്ളതായിട്ട് തീർന്നു. ഹാലേലിയ സ്തോത്രം. രക്തം ചെയ്യും. അതിനുശേഷം ഹാലേലിയ പതിനഞ്ചാം അധ്യായം വായിക്കുകയാണ്. ശ്രദ്ധിക്കുവിൻ. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷൻ്റെ അടുക്കൽ മടങ്ങി വന്നു, അവൻ്റെ മുൻപാകെ നിന്നു. ഇസ്രയേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഹാലേലുയ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചറിഞ്ഞ നയമാൻ പറയുകയാണ്. ഹാലേലിയ. ആരാമ രാജ്യത്തിൻ്റെ സേനാപതിയായ നയമാൻ പറയുകയാണ്. ഹാലേലിയ. ഇസ്രയേലിൽ മാത്രമേ ഇങ്ങനെ ഒരു ദൈവമുള്ളൂ. ഹാലേലിയ. ഇസ്രയേലിലല്ലാതെ. ഹാലേലുയ സ്തോത്രം. ഹാലേലുയ സ്തോത്രം. ഹാലേലുയ. ഹാലേലിയ. ഇപ്രകാരം ഹാലേലിയ ഭൂമിയിലെങ്ങും ഹാലേലിയ വേറൊരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഞാനിത് അനുഭവിച്ചറിഞ്ഞു. ഹാലേലിയ. ഹാലേലിയ. യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല. ഹാലേലിയ. അതെ. ഹാലേലിയ. ജാതികളിടയിൽ അവൻ ഉന്നതനാണ്. ഹാലേലിയ. ഹാലേലിയ. ജാതികളിൽ നിന്ന് പോലും ഹാലേലിയ ദൈവത്തിൻ്റെ നാമം ഉയരും. ഹാലേലിയ സ്തോത്രം. രക്തം ജയം. ഹാലേലിയ. ഇത് മൊത്തമായിട്ടൊന്ന് നാം ചിന്തിച്ച് കഴിഞ്ഞാൽ ഹാലേലിയ ബാല്യക്കാരത്തിൽ കൂടി എൻ്റെ ദൈവം ചെയ്തെടുത്ത വലിയ പ്രവൃത്തിയെ ഹാലേലിയ നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കും. ഹാലേലിയ. ഇവരെല്ലാവരും സാധാരണക്കാരാണ്. ഹാലേലിയ. ബാല്യക്കാരത്തെ നമ്മൾ കാണുന്നു. ഹാലേലിയ. ആരാമ രാജാവിൻ്റെ ഹാലേലിയ ദാസനാണ്, അല്ലെങ്കിൽ സേനാപതിയാണ് ഹാലേലിയ നയമാൻ. ഹാലേലിയ. ആരാം രാജാവ് പെർമിഷൻ കൊടുത്താൽ മാത്രമേ നയമാനും ഹാലേലിയ ഇസ്രയേലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഹാലേലിയ സ്തോത്ര. നയമാനും ഹാലേലിയ ഹാലേലിയ ആരാം രാജാവിൻ്റെ ഹാലേലിയ ഹാലേലിയ ദാസൻ തന്നെയാണ്. ഹാലേലിയ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നു ബാല്യക്കാരത്തി. ഹാലേലിയ. അതിനുശേഷം നമ്മൾ കാണുന്നു ഹാലേലിയ എലീഷ, ദൈവത്തിൻ്റെ ദാസനായ എലീഷ. ഹാലേലിയ സ്തോത്രം. അതിനുശേഷം എലീഷയുടെ ദാസനെയും നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഹാലേലിയ. എലീഷ താൻ പറഞ്ഞയച്ച ഭൃത്യൻ അവിടെ ഉണ്ട്. ഹാലേലിയ. അതുപോലെ തന്നെ ഹാലേലിയ നയമാൻ്റെ ഭൃത്യന്മാരും അവിടെ ഉണ്ട്. ഹാലേലിയ സ്തോത്രം. സാധാരണക്കാരെ കൊണ്ട് ഹാലേലിയ സാധാരണക്കാരിൽ സാധാരണക്കാരെ കൊണ്ട് ഹാലേലിയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഹാലേലിയ ഇടയായി തീർന്നു. ഹാലേലിയ. എന്തുമൂലമാണ് ഇത് സംഭവിച്ചത്? ഹാലേലിയ. ഹാലേലിയ. ഒരു ഹാലേലിയ വളരെ ഹാലേലിയ 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 എളിയവളായിട്ടുള്ള ഹാലേലിയ ഒരു ബാല്യക്കാരത്തി. ഹാലേലിയ. അവൾ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി ഹാലേലിയ ശത്രു രാജ്യത്തിൽ പോലും ഹാലേലിയ അവൾ നിന്നു. ഹാലേലിയ. ആ സത്യത്തിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുവാനും താൻ തയ്യാറായി. ഹാലേലിയ. എന്തു വന്നാലും ഹാലേലിയ ഈ സത്യത്തിൽ നിന്ന് ഹാലേലിയ താൻ മാറുകയില്ല എന്ന് ഹാലേലിയ അവൾ ഉറച്ചു തീരുമാനിച്ചതു മൂലം ഹാലേലിയ വലിയൊരു പ്രവൃത്തി. ഹാലേലിയ. ആരാം രാജ്യത്ത് പോലും ഹാലേലിയ ദൈവനാമം ഉയരുവാൻ തക്കവണ്ണം ഹാലേലിയ ഇടയായി തീർന്നു. ഹാലേലിയ സ്തോത്രം. രക്തം ജയം. ഹാലേലിയ. ഹാലേലിയ. തൻ്റെ ഭൃത്യന്മാർ നയമാൻ്റെ ഭൃത്യന്മാർ ഹാലേലിയ ഉണർന്ന് പ്രവർത്തിച്ചതു മൂലം ഹാലേലിയ നയമാൻ ശുദ്ധനായി തീർന്നു. ഹാലേലിയ. തൻ്റെ ഹൃദയത്തിൻ്റെ കുഷ്ഠരോഗവും മാറി. ഹാലേലിയ. തൻ്റെ ശരീരത്തിൻ്റെ കുഷ്ഠരോഗവും മാറി. ഹാലേലിയ സ്തോത്രം. ഹാലേലിയ സ്തോത്രം. അതുപോലെ തന്നെ എലീശയുടെ ഹാലേലിയ ഭൃത്യൻ വന്ന് ഹാലേലിയ എലീശ പറഞ്ഞത് ഹാലേലിയ അനുസരിച്ച് ഹാലേലിയ ഹാലേലിയ നയമാൻ്റെ അടുത്ത് വന്ന് പറയുവാൻ ഹാലേലിയ താൻ ഒരുങ്ങി. ഹാലേലിയ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹാലേലിയ. എലീശ പറഞ്ഞത് ഹാലേലിയ നീ പോയി പറ ഹാലേലിയ യോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിപ്പാൻ. ഹാലേലിയ. ഈ ഭൃത്യനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഹാലേലിയ യോ ഞാനെങ്ങനെ പോയി പറയും ഈ സേനാപതിയോട്, എൻ്റെ തല കാണുകയില്ലെന്ന് ചിന്തിച്ചാൽ ഹാലേലിയ അവിടെ ആ പ്രവൃത്തി ഹാലേലിയ നിന്നു പോകും. ഹാലേലിയ സ്തോത്രം. എന്നാൽ ഹാലേലിയ താനും ദൈവപ്രവൃത്തിക്കായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഹാലേലിയ. ഒരു ചെയിൻ പ്രോസസ്സാണ് ഇവിടെ നടന്നത്. ഹാലേലിയ സ്തോത്രം. ആരാം രാജാവ് മുതൽ ഹാലേലിയ 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 ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ്റെ ഹാലേലിയ വീട്ടിൽ നിൽക്കുന്ന ബാല്യക്കാരത്തി ഹാലേലിയ അതോടൊപ്പം ആ ബാല്യക്കാരത്തിയുടെ വാക്ക് ഹാലേലിയ ശ്രദ്ധയോട് കേട്ട ഹാലേലിയ തൻ്റെ ഭർത്താവിൻ്റെ ഹാലേലിയ സൗഖ്യം ആഗ്രഹിച്ച ഹാലേലിയ നയമാൻ്റെ ഭാര്യ. ഹാലേലിയ സ്തോത്ര. നയമാനും ഹാലേലിയ ഹാലേലിയ സൗഖ്യം ആഗ്രഹിച്ച ഹാലേലിയ ആ നല്ല ഹാലേലിയ ആരാം രാജാവ് ഹാലേലിയ അതോടൊപ്പം തന്നെ ഹാലേലിയ സ്തോത്രം. ഇസ്രയേൽ രാജാവ് ഹാലേലിയ വളരെ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഹാലേലിയ ഹാലേലിയ യുദ്ധത്തിനായിട്ട് ഹാലേലിയ താൻ സന്നാഹങ്ങളെ കൂട്ടുവാൻ ഹാലേലിയ ഒരുങ്ങിയപ്പോൾ തന്നെ ഹാലേലിയ ദൈവത്തിൻ്റെ ആലോചന ഹാലേലിയ ഹാലേലിയ കേട്ട് എലീശ പ്രവർത്തിക്കാൻ ഉണർന്നു. ഹാലേലിയ. എലീശയുടെ പ്രവർത്തനം അവിടെ ഹാലേലിയ ഹാലേലിയ പറഞ്ഞറിയിക്കത്തക്കതാണ്. ഹാലേലിയ. അങ്ങനെ അപ്രകാരം ഹാലേലിയ ഒന്നു മുതൽ താഴോട്ടുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളും ഹാലേലിയ തങ്ങളുടേതായിട്ടുള്ള ദൗത്യം ഹാലേലിയ തക്ക സമയത്ത് ചെയ്തെടുത്തു. ഹാലേലിയ. ഇവരാരും
ഹാലേലൂയ 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 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഹാലേലൂയ എല്ലാവരും ഹാലേലൂയ ഹൃദ്യന്മാരും ഹാലേലൂയ ബാല്യക്കാരത്തിൽ തന്നെ നമ്മൾക്കറിയാം ഹാലേലൂയ ഹാലേലൂയ വളരെ ഹാലേലൂയ അവൾ പഠിപ്പുള്ളവളോ ഹാലേലൂയ ഹാലേലൂയ വളരെ ഹൃദ്യ ഹാലേലൂയ അവസ്ഥയിലുള്ളതാണ് ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ ആരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഹാലേലൂയ എന്നാൽ ഹാലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹാലേലൂയ ദൈവ പ്രവൃത്തി ഹാലേലൂയ നിസ്സാരന്മാരിൽ കൂടി ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഹാലേലൂയ അവിടെ ഇടയായി തീർന്നു ഹാലേലൂയ ശത്രു രാജ്യത്ത് പോലും ഹാലേലൂയ ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ ഇടയായി തീർന്നു ഹാലേലൂയ ഒരു ബാല്യക്കാരത്തി മുഖാന്തരം ഹാലേലൂയ ശത്രു രാജ്യം ഹാലേലൂയ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നു ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ ഇപ്രകാരം ഒരു ഹാലേലൂയ വേർഡ് പറയുന്നുണ്ട് ഹാലേലൂയ ഹീ ഡിഡ് നോട്ട് കോൾ ദി ക്വാളിഫൈഡ് ഹാലേലൂയ ബട്ട് ഹീ ക്വാളിഫൈഡ് ദി കോൾഡ് ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ ഹാലേലൂയ ദൈവം വിളിച്ചത് ഹാലേലൂയ ബിരുദധാരികളെ അല്ല ഹാലേലൂയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ല പിന്നെയോ ദൈവം വിളിച്ചവരെ ഹാലേലൂയ എക്വിപ്പ് ചെയ്തു ഹാലേലൂയ ക്വാളിഫൈഡ് ആക്കി ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഹാലേലൂയ നാം ചിലപ്പോൾ ഹാലേലൂയ സാധാരണക്കാരായിരിക്കാം ഹാലേലൂയ ഹാലേലൂയ നാം വിചാരിക്കും ഹാലേലൂയ അയ്യോ എനിക്ക് ദൈവവചനം അറിയത്തില്ലല്ലോ ഞാൻ ഹാലേലൂയ BTH ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ലല്ലോ PhD ഒന്നും ഇല്ലല്ലോ ഹാലേലൂയ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലല്ലോ ഹാലേലൂയ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ എന്നാൽ ഹാലേലൂയ ഇന്ന് ദൈവത്തിൻ്റെ വൃഷ്ടാത്മാവ് പറയുകയാണ് ഹാലേലൂയ സ്തോത്രം നിങ്ങൾ പഠിപ്പുണ്ടോ പഠിപ്പില്ലാത്തവരോ ഹാലേലൂയ ഡിഗ്രി ഉള്ളവരാണോ ഡിഗ്രി ഇല്ലാത്തവരാണോ ഒന്നുമല്ല ദൈവം നോക്കുന്നത് ഹാലേലൂയ നമ്മുടെ സമർപ്പണം ഹാലേലൂയ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ഹാലേലൂയ ദൈവപ്രവൃത്തി നമ്മളിൽ കൂടി ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഹാലേലൂയ വലിയവനായ ദൈവത്തിന് കഴിയും ഹാലേലൂയ അവൻ വിശ്വസ്തനാണ് ഹാലേലൂയ അവൻ ഹാലേലൂയ സാധാരണക്കാരെയാണ് ഹാലേലൂയ സാധാരണക്കാരിൽ സാധാരണക്കാരെയാണ് ഹാലേലൂയ എൻ്റെ ദൈവം വിളിച്ചിറക്കിയത് ഹാലേലൂയ സ്തോത്രം നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള എല്ലാ അപ്പോസ്തലന്മാരും ഹാലേലൂയ സാധാരണക്കാരാണ് മീൻപിടുത്തക്കാരാണ് ഹാലേലൂയ സ്തോത്രം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഹാലേലൂയ ഓരോരുത്തരെയും എൻ്റെ ദൈവം വിളിച്ചിറക്കിയത് ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ അതുകൊണ്ട് ഹാലേലൂയ ഇന്ന് അപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളോട് ഇടപെട്ടിട്ടുണ്ട് െങ്കിൽ ഹാലേലൂയ നിങ്ങൾ നിങ്ങളെ തന്നെയും ദൈവസ്ഥനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഹാലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തെടുപ്പാൻ ദൈവം വിശ്വസ്തനാണ് ഹാലേലൂയ എന്നാൽ ദൈവത്തിന് ഇറങ്ങി വന്ന് ഈ ലോകത്ത് ചെയ്തെടുപ്പാൻ സാധിക്കത്തില്ല പിന്നെയോ ഹാലേലൂയ നമ്മൾ അവന് വേണ്ടി നിൽക്കണം ഹാലേലൂയ നമ്മളിൽ കൂടിയേ ഹാലേലൂയ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തെടുപ്പാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ ഹാലേലൂയ ഇന്നീ വചനം കേൾക്കുന്നവർ ഹാലേലൂയ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഹാലേലൂയ മനസ്സുണ്ടോ ഹാലേലൂയ കർത്താവേ ഹാലേലൂയ ഹാലേലൂയ എനിക്ക് മനസ്സുണ്ട് ഹാലേലൂയ ഹാലേലൂയ അടിയൻ ഇതാ എന്ന് പറഞ്ഞ് ഹാലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഹാലേലൂയ നാം തയ്യാറാണോ ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ സാധാരണക്കാരിൽ സാധാരണക്കാരെ കൊണ്ട് ഹാലേലൂയ ദൈവത്തിന് വലിയ പ്രവൃത്തി ചെയ്തെടുപ്പാനുണ്ട് ഹാലേലൂയ കൊയ്ത്ത് അനേകമുണ്ട് വേലക്കാരോ ചുരുക്കമെന്ന് വചനത്തിൽ പറയുന്നു ഹാലേലൂയ ഇന്ന് അനേകർ ഹാലേലൂയ ഹാലേലൂയ സുവിശേഷവുമായി ഹാലേലൂയ പല ഇടങ്ങളിൽ പോകുന്നുണ്ട് ഹാലേലൂയ എന്നാൽ ഹാലേലൂയ ആയിരിക്കുന്ന മേഖലകളിൽ ഹാലേലൂയ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥകളിൽ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ഹാലേലൂയ തൻ്റെ കൂടെയുള്ളവരോട് ഹാലേലൂയ ഹാലേലൂയ സ്തോത്രം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഹാലേലൂയ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് ഹാലേലൂയ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ സത്യദൈവത്തെക്കുറിച്ച് ഹാലേലൂയ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഹാലേലൂയ ഹാലേലൂയ ലോകത്തിൻ്റെ രക്ഷിതാവായി വന്ന ഹാലേലൂയ യേശുക്രിസ്തുവിനെ കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഹാലേലൂയ നമുക്ക് കഴിയുമോ ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ ഇന്ന് അപ്രകാരം ഹാലേലൂയ ആഗ്രഹത്തോടായിരിക്കുന്നെങ്കിൽ ഹാലേലൂയ ദൈവം നമ്മെ ഹാലേലൂയ ഉപയോഗിപ്പാൻ ഹാലേലൂയ ഹാലേലൂയ നമ്മോട് കൂടെയുണ്ട് ഹാലേലൂയ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറാണോ ഹാലേലൂയ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്തവർ ഹാലേലൂയ അവരവരുടെ വലം കൈ ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ ഉയർത്തിക്കൊണ്ട് ഹാലേലൂയ എന്നോടൊപ്പം പറയുമോ ഹാലേലൂയ ഹാലേലൂയ ഞാനിതാ ഹാലേലൂയ ഹാലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഹാലേലൂയ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു ഹാലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഹാലേലൂയ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു ഹാലേലൂയ അടിയനിതാ ഹാലേലൂയ അടിയനെ അയക്കണമേ ഹാലേലൂയ നീ പറയുന്നത് ചെയ്യുവാൻ ഹാലേലൂയ നീ പറയുന്നിടത്ത് പോകുവാൻ ഹാലേലൂയ അടിയനെ അയക്കണമേ എന്ന് ഹാലേലൂയ നാം ഏൽപ്പിച്ചു കൊടുക്കുമോ ഹാലേലൂയ എങ്കിൽ ഹാലേലൂയ ദൈവപ്രവൃത്തി ഹാലേലൂയ ഈ കരങ്ങളിൽ കൂടി ചെയ്തെടുപ്പാൻ ഹാലേലൂയ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഹാലേലൂയ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.